സങ്കീർണമായിട്ടുള്ള ഒരു ഒരു മത രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുക. ഹിന്ദു ആധ്യാത്മികതയുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത ഒരു ഹിന്ദു രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയവാദവും അത് ഹിന്ദുത്വം എന്നുള്ള പേരിൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കെല്ലാവർക്കും കണ്ണിന് മുമ്പിൽ കാണാവുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഹിന്ദുത്വമായും ഹൈന്ദവ ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ അവലോകനം ചെയ്ത് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ പരിഗണിച്ചെങ്കിൽ മാത്രമേ ഇതിലൊരു വ്യക്തത കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്നത് ശരിക്കും ഹിന്ദു ആധ്യാത്മികതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഹിന്ദു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവും ആയിട്ടുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു പരാക്രമമാണ്. അവിടെ ഭൂരിപക്ഷ മതത്തിന് ആധിപത്യം കിട്ടുകയും ആ ആധിപത്യത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ള മതങ്ങളെ രണ്ടാം ക്ലാസ് ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഈ സംഗതിയാണല്ലോ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടുള്ളവർക്ക് അവർ ഈ രാജ്യത്തിന് പുറത്തുനിന്ന് വന്നവരാണ് എന്നും ഈ രാജ്യത്ത് അവർക്ക് സ്ഥാനമില്ല എന്നും ഇനി അഥവാ ഇവിടെ വസിക്കണമെന്നുണ്ടോ എങ്കിൽ ഈ രാജ്യത്തെ പിതൃരാജ്യമായിട്ടും മാതൃരാജ്യമായിട്ടും പുണ്യരാജ്യമായിട്ടും ഒക്കെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവർക്കിവിടെ ഈ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇവിടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത വളർത്തുന്ന ഹിന്ദുത്വയോട് ഒരിക്കലും നമുക്ക് യോജിച്ചു പോകാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ എങ്ങനെയാണ് ഈ പറയുന്ന മറ്റു മതങ്ങൾ ഇവിടെ ഇനിയും ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചാൽ രണ്ട് സാധ്യതകളേ കാണുന്നുള്ളൂ. ഈ ഭൂരിപക്ഷ മതവുമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുക സാധ്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ വേറൊരു സാധ്യതയുള്ളത് ഈ ഹിന്ദു മതത്തിലുള്ള വിശ്വാസികളിൽ ഭൂരിപക്ഷവും ഹിന്ദുത്വമായിട്ട് പക്ഷത്ത് നിൽക്കുന്നു എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു ഭൂരിപക്ഷം ഈ ഹൈന്ദവ മതവിശ്വാസികളിൽ ഭൂരിപക്ഷവും ഹിന്ദുത്വമായിട്ട് കൂടെ അല്ല. അവരിലൊരു ന്യൂനപക്ഷം മാത്രമേ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഹൈന്ദവ പ്രസ്ഥാനവുമായിട്ട് സമന്വയിച്ച് മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബൗദ്ധികമായിട്ടും ആധ്യാത്മികമായിട്ടും ആത്മാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു വലിയ സംഖ്യ ഹൈന്ദവരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സാക്ഷിയുമായിട്ടുള്ള ഒരു സംവേദനം നമുക്ക് ഈ ചെറിയ മതങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന ഈ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന ക്രൈസ്തവ മതവും ഇസ്ലാം മതവും ഒരു പരിധിവരെ ഒരുപക്ഷെ ഒരു ഗെറ്റോ മതമായിട്ട് മാറി ഒരു ഹിന്ദു മതം എന്നല്ല ഭാരതീയ സംസ്കാരവുമായിട്ട് അനുരൂപപ്പെടാതെ കൊണ്ട് മാറി നിൽക്കുന്ന ഞങ്ങൾ വേറിട്ടൊരു സമൂഹമാണെന്നുള്ള നിലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളും ജീവിത ചര്യകളും കാഴ്ചപ്പാടുകളും ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും ഹൈന്ദവമാണെന്നുള്ള രീതിയിൽ അതിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ആ പ്രക്രിയ അപകടകരമാണ്. അതിൽ നിന്നും പിന്മാറുകയും ഭാരതീയ മായിട്ടുള്ള സംസ്കാരവും ആ സംസ്കാരത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ആധ്യാത്മിക പാരമ്പര്യങ്ങളുമുണ്ട്. ആ ആധ്യാത്മിക പാരമ്പര്യങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടും അവയെ അംഗീകരിച്ചുകൊണ്ടും അവയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസിച്ചുകൊണ്ടും കൂടി നമ്മൾ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും അങ്ങനെ ഒരു ഹൈന്ദവ ആധ്യാത്മികതയുമായിട്ട് തന്നെ ഒരു നല്ല സംവാദത്തിൽ ഏർപ്പെടുകയും ഒരു സംവേദന ക്ഷമത വർദ്ധിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ രണ്ട് മതങ്ങളിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുക. അപ്പോൾ ഈ മതം ചെറുതായതുകൊണ്ട് അതിന് ചെറിയ സ്ഥാനമേ ഉള്ളൂ എന്നും അത് വേറൊരു രാജ്യത്തിൽ നിന്നും വേറൊരു സംസ്കാരത്തിൽ നിന്നും വന്നതായതുകൊണ്ട് ഇതിന് രണ്ടാം ക്ലാസ് സ്ഥാനമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെ മൗഢ്യമാണ് എന്നും അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു സാങ്കത്യവും ഇല്ല എന്നുള്ളതും സാമാന്യ യുക്തി അനുസരിച്ച് ഒരു വളരെ ഉപരിപ്ലവമായ രീതിയിലെങ്കിലും ആധ്യാത്മികത ജീവിക്കുന്ന മനുഷ്യന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒരു തിരുത്തൽ
ഹൈന്ദവരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ ഈ പറയുന്ന ചെറിയ മതങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ട് അനുയോജ്യപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളിലും മതപരമല്ല മതത്തിൻ്റെ അന്തസ്സത്വമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സാംസ്കാരിക പുറംചട്ടകളുണ്ട്. അവിടെയൊക്കെ ഹൈന്ദവർ ആണ് എന്നോ ഹൈന്ദവഗതിയാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താതെ അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ നമ്മളുടെ കോമൺ ഹെറിറ്റേജിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ കുറേ അധികം ടെൻഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ടും വളരെ നല്ല രീതിയിൽ അവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ എല്ലാ മതങ്ങളിലുമുള്ള കോമൺ പോയിൻറ്റ്സ്, നന്മയുടേതായിട്ടുള്ള ഒത്തിരി കോമൺ പോയിൻറ്റ്സ് ഉണ്ട്. അത് ഈ പറയുന്ന സത്യം, നീതി, അഹിംസ ഇങ്ങനെയുള്ള സാർവത്രിക മൂല്യങ്ങളാണ്. അത് മാനവ മൂല്യങ്ങളാണ്. അതെല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ദരിദ്രരെ ഉദ്ധരിക്കുവാനായിട്ടും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറ്റിയെടുക്കുവാനായിട്ടുള്ള പ്രയത്നങ്ങൾ, അതും എല്ലാ മതങ്ങളിലും അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകുകയും അവിടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മതങ്ങളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സന്നദ്ധതയും അതിനുള്ള സാധ്യതയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ മതങ്ങൾ തമ്മിലുള്ള അകൽച്ച മാറുകയും കുറേ കൂടി അടുത്ത് പെരുമാറുന്നതിനും ഒരു ഐക്യത്തിലേക്കും ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കും വരുന്നതിനും തീർച്ചയായിട്ടും സാധിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.